തദ്ദേശ സ്ഥാപനങ്ങളിൽ പൂർണ്ണമായിട്ടും ഈ സർക്കാർ തടയുന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങളെ എന്നുള്ളതാണ്. കഴിഞ്ഞ 21-22 വാർഷിക പദ്ധതി മുതലുള്ള സ്പിൽ ഓവർ വർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളൊന്നാണ്. പിന്നീട് ട്രഷറി നിയന്ത്രണം വന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ തുക യഥാസമയം വിനിയോഗിക്കാൻ പഞ്ചായത്തിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇതിന്റെ ഗുരുതരമായ സാഹചര്യം ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. തദ്ദേശ സ്ഥാപനങ്ങളെ പൂർണ്ണമായി ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രാമീണ റോഡുകൾ പോലും നന്നാക്കാൻ കഴിയാത്ത നിലയിൽ കോർപ്പറേഷൻ മുനിസിപ്പൽ മുനിസിപ്പൽ പഞ്ചായത്ത് തലങ്ങളിൽ പരിതാപകരമായ അവസ്ഥയിലേക്ക് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിമാര് അസിസ്റ്റന്റ് സെക്രട്ടറിമാർ ഈ പോസ്റ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ പറയുന്നത് മാസങ്ങളായി പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇല്ല. അത് അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് രംഗവും പൂർണ്ണമായും സ്തംഭിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ വിജയ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ അധികാര കേന്ദ്രീകൃതമായി കൊണ്ടിരിക്കുകയാണ്. ലൈഫ് പദ്ധതികൾ അടക്കം വന്നതിന് ശേഷം പട്ടികജാതി വിഭാഗങ്ങൾക്ക് മത്സ്യവിഭാഗങ്ങളുള്ള തൊഴിലാളികൾക്കൊക്കെ പ്രത്യേകമായ ഭവന പദ്ധതി ഉണ്ടായിരുന്ന നമ്മുടെ സ്റ്റേറ്റില് ഇന്ന് ആ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന അർഹതപ്പെട്ട ഭവന വിഹിതം പോലും ഇന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം ഇന്ന് ഗവൺമെന്റിന്റെ ഈ രീതിയിലുള്ള പരിപൂർണമായ പരാജയത്തിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഉന്നയിച്ച സബ്മിഷൻ ടി പി ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള ഗവൺമെന്റിന്റെ അവരുടെ നടപടികളെ തടയിടാൻ കഴിഞ്ഞത് പ്രതിപക്ഷം സംയോജിതമായ അവസരോചിതമായ വിഷയത്തെ ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ കഴിഞ്ഞ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാതെ സബ്മിഷൻ അനുമതി നൽകുകയും ഇന്ന് സബ്മിഷൻ ഉന്നയിക്കുമ്പോഴും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ദൌർഭാഗ്യകരമായ സമീപനങ്ങളാണ് ഉണ്ടായത്. ഇപ്പൊ ടി പി വധക്കേസിലെ പ്രതികൾക്ക് ഏത് രീതിയിലും ശിക്ഷകളും നൽകും എന്ന് സർക്കാർ ആഗ്രഹിച്ചുവെങ്കിൽ അതിനെ തടയിടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഒപ്പം തന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അനാവശ്യമായ ഇടപെടലുകളാണ് ചെയറിന്റെ ഭാഗത്തുണ്ടാകുന്നത്. സ്പീക്കർ എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്നാൽ ആരിരുന്നാലും നിയമസഭയിലെ ചട്ടങ്ങളുടെ കീഴ്വഴക്കങ്ങൾ അത് നമുക്ക് നോക്കാമല്ലോ. ഈ കീഴ്വഴക്കങ്ങളനുസരിച്ച് പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം എണീറ്റ് കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള അവസരം എല്ലാ കാലത്തും നൽകിയിട്ടുണ്ട്. ഈ അടിയന്തര പ്രമേയം 10 മിനിറ്റിലേക്ക് ചുരുക്കണമെന്നുള്ളത് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിടയിൽ മാത്രം വന്നതാണ്. ഇവിടെ 20-25 മിനിറ്റ് അടിയന്തര പ്രമേയം പറഞ്ഞതും പറഞ്ഞു തീർന്നതും പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള പശ്ചാത്തലം നമ്മുടെ നിയമസഭയിലുണ്ട്. അത് 10 മിനിറ്റ് ആക്കണം ആയിക്കോട്ടെ, അത് ഞങ്ങൾ ഉൾക്കൊണ്ടു. പക്ഷെ ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എണീക്കുമ്പോഴും ഇത് ആദ്യത്തെ പ്രാവശ്യം ഇത് തുടർച്ചയായിട്ടുണ്ടാവുകയാണ്. സംസാരിക്കാൻ ചെയർ അനുവദിക്കുന്നത് ചെയർ അനുവദിച്ചു കഴിഞ്ഞാൽ ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് അവശത്വം വരികയാണ്. അപ്പൊ ഇത് അധികാരത്തിന്റെ മത്ത് പിടിച്ച് മുമ്പോട്ട് പോകുന്നതിന്റെ ഒരു ഉദാഹരണമായി കാണുന്നതിന് തിരിച്ചടി ജനങ്ങൾ നൽകിയിരുന്നു. സൂചിപ്പിച്ചു തന്നത് അപ്പം ഇവിടെ പ്രതിപക്ഷത്തിന്റെ പൊതുവായ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ചെയർ തുടർച്ചയായി പരാജയപ്പെടുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.